സിനിടെക് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റു കലകളിൽ നിന്ന് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഒരേ സമയം തന്നെ നമുക്കത് കാണാനും കേൾക്കാനും മനസ്സിലാകാനും സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. എല്ലാ കലകൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. എന്നാൽ സിനിമ എന്നൊരു മേഖലയെ കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം സിനിമയ്ക്ക് അതിരുകളോ അതിർത്തികളോ ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു പറ്റം വ്യക്തികളിൽ ഒതുങ്ങിക്കൂടുന്നതോ വർണ്ണവിവേചനമോ വർഗവിവേചനമോ അല്ലെങ്കിൽ പണക്കാരൻ പാവപ്പെട്ടവർ എന്നിങ്ങനെയുള്ള വ്യത്യാസമോ സിനിമയിൽ വരുന്നില്ല. ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നു. ഒരു സിനിമയെ തന്നെ വ്യത്യസ്തമാക്കുന്നത് കാഴ്ചക്കാരൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എങ്ങനെയാണ് ആ സിനിമയെ നോക്കിക്കാണുന്നത്, നമ്മുടെ മനോഭാവം അനുസരിച്ച് എങ്ങനെയാണ് ആ സിനിമ കാണുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സിനിമ തന്നെ പലർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. ഒരു നല്ല സിനിമ ഒരിക്കലും ഒരു പറ്റം ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടില്ല. അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. എല്ലാവർക്കും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കണം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോഴെൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, എല്ലാ ദിവസവും സിനിമ കാണുമ്പോൾ ബോറടിക്കൂലേ എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാരണമാണ്, നമ്മൾ മരിക്കുന്നവരെ ജീവിക്കേണ്ടത് ഈ ഒരൊറ്റ ജീവിതമാണ്. എല്ലാ ദിവസവും ഈ ഒരു ജീവിതം കാണുമ്പോൾ നമുക്ക് ബോറടിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ജീവിതം കാണുമ്പോൾ നമുക്ക് ബോറടിക്കുന്നത്? സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭാഷയോ മതമോ വികാരമോ ആചാരങ്ങളോ ഒന്നും അതിനെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല. ഭാഷകൾക്കപ്പുറം സിനിമ സംസാരിക്കുന്ന പല വികാരങ്ങളും പല കാര്യങ്ങളും പല കാരണങ്ങളുമുണ്ട്. അതാണ് ഒരു സിനിമയെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു ഭാഷയിൽ മാത്രം ഇറങ്ങുന്ന ഒരു സിനിമയെ കണ്ടു മാത്രം ശീലിക്കാതെ എല്ലാ ഭാഷയിലുമുള്ള സിനിമയെ ഇഷ്ടപ്പെടാനും അത് കാണാനും അത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതിന് അന്യഭാഷാ സിനിമകൾ നമുക്ക് കാണാൻ ശീലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലരും പല നല്ല സിനിമകളും പല അന്യഭാഷാ സിനിമകളും ഒഴിച്ചു നിർത്തുന്നത് ഭാഷ മനസ്സിലാകുന്നില്ല എന്നൊരു കാരണത്തോടു കൂടിയാണ്. എന്നാൽ ടെലിഗ്രാമിൻ്റെയും സിനിമ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെയും വളർച്ചയോടുകൂടി മലയാള സബ് ടൈറ്റിലും ടെലിഗ്രാമിൽ നിന്നുള്ള സിനിമകളും വളരെ വലിയ രീതിയിൽ നിന്ന് ഇപ്പോൾ പ്രചാരം നേടുന്നുണ്ട്. എന്നാൽ പലർക്കും എങ്ങനെയാണ് മലയാള സബ് ടൈറ്റിലുകൾ സിനിമയിൽ ഉപയോഗിക്കേണ്ടത് എന്നൊരു വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും അതിനെക്കുറിച്ചൊരു വലിയ ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ ചാനലിൽ തന്നെ പല അന്യഭാഷാ സിനിമകളും, അതായത് കൊറിയൻ സിനിമകളും ഗുജറാത്തി സിനിമകളും ആസാമി സിനിമകളും തെലുങ്ക് സിനിമകളും കന്നഡ സിനിമകളും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ചാനലിൽ പോയി മലയാള സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് സിനിമ മലയാളത്തിൽ കാണൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അന്യഭാഷാ സിനിമയിൽ മലയാള സബ് ടൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. നമുക്കപ്പോൾ അതിലേക്ക് കടക്കാം. അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ടെലിഗ്രാം ഇല്ലെങ്കിൽ ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ടെലിഗ്രാം തുറന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സിനിമയും ഞാൻ തരുന്ന മലയാള സബ് ടൈറ്റിലും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫയൽ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് തരം ടെലിഗ്രാം ആണെന്ന് ആദ്യം തന്നെ ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഒരു നീല കളറുള്ള ടെലിഗ്രാം ആണെങ്കിൽ അത് പഴയ തരത്തിലുള്ള ടെലിഗ്രാം ആയിരിക്കും. അതിൽ നിന്ന് കയറ്റുന്ന സിനിമകളൊക്കെ നിങ്ങളുടെ ഫയൽ മാനേജറിൽ ടെലിഗ്രാം എന്ന് പറയുന്ന വേറൊന്നൊരു ഫോൾഡറിലേക്ക് പോയിട്ടുണ്ടാവും. അല്ല, കറുത്ത കളറിലുള്ള ടെലിഗ്രാം എക്സ് ആണെങ്കിൽ അത് ആൻഡ്രോയിഡിലെ ഡാറ്റയിൽ മാത്രമേ അവൈലബിളായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടെലിഗ്രാം ആണെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെലിഗ്രാം എക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫയൽ മാനേജറിൽ ആൻഡ്രോയിഡിലായിരിക്കും ഞാൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ കയറാറ്. ഫയൽ മാനേജറിൽ ഇൻറ്റേണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഡാറ്റ എടുക്കുക. നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയലൊക്കെ തണ്ടർ ഡോക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും. തണ്ടർ ഡോക്സ് എടുക്കുക. അഞ്ച് ഫയലിൽ പോയിട്ട് നമ്മൾ ഏത് തരം ഫയലാണ് ആദ്യം ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കുക. വാട്സപ്പിലൊക്കെ കാണുന്നത് പോലെ വീഡിയോ ഫയലാണെങ്കിൽ അത് വീഡിയോയിലായിരിക്കും ഉണ്ടാകാറ്. നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തത് ഡോക്യുമെൻറ്റ്സ് രീതിയിലുള്ള ഒരു ഫയലാണ്, അതുകൊണ്ട് തന്നെ അത് ഡോക്യുമെൻറ്റ്സിലായിരിക്കും ഉണ്ടാവുക. നമുക്കപ്പോൾ ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഡോക്യുമെൻറ്റ്സിൽ ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഫയലും അതേപോലെ തന്നെ സബ് ടൈറ്റിലിൻ്റെ ഫയലും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് ആപ്പാണ് ഇല്ലത് വെച്ച് അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. എൻ്റെ ഇപ്പോൾ എക്സ്പ്ലയർ എന്ന് പറഞ്ഞൊരു ആപ്പാണില്ല, അധികമോ ഞാൻ ആ എക്സ്പ്ലയർ തന്നെയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് അതാണ് എനിക്ക് വളരെ ഈസിയായും വളരെ കംഫർട്ടബിളായും തോന്നുന്ന ഒരു ആപ്പ്. ഞാൻ ഓപ്പണിൽ പോയി നമ്മൾ എക്സ്പ്ലയറിലത് വീഡിയോ അതായത് സിനിമ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് സബ് ടൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ സബ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
എനിക്ക് ഓപ്പൺ ഫ്രമ പോയിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയ പോലെ തന്നെ എടുക്കുക. ഫയൽസിൽ ആൻഡ്രോയിഡിൽ തണ്ടർ ടോക്സ് പോയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഫോൾഡർ എടുക്കുക. അതിൽ നമ്മളെ മലയാളം സബ്ടൈറ്റിലാണ് കാണുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോൻ്റെ താഴെ മലയാളം സബ്ടൈറ്റിലാണ് കാണുന്നുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് മാത്രം അത് കാണുകയുള്ളൂ. ഇനി വീഡിയോയും സബ്ടൈറ്റിലും തമ്മിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാറ്റാൻ സാധിക്കും. സിങ്ക് അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ആ താഴെയുള്ള സബ്ടൈറ്റിലിൻ്റെയും വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം കുറക്കാൻ സാധിക്കും. നിങ്ങളുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടിയിലുള്ള സബ്ടൈറ്റിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് എന്നൊരു ബട്ടൺ കൂട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിലുള്ള വ്യത്യാസം കുറച്ച് സബ്ടൈറ്റിൽ ഒരേപോലെ ആക്കാൻ സാധിക്കും. അതല്ല, ആദ്യം സബ്ടൈറ്റിൽ കാണിച്ചതിന് ശേഷം പിന്നീട് വീഡിയോ വരുന്നതാണെങ്കിൽ മൈനസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം, അതായത് വീഡിയോയും സബ്ടൈറ്റിലും തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി സിനിമ ആസ്വദിക്കാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന മിക്ക മലയാള സബ്ടൈറ്റിലുകളിലും ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ വരാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അഥവാ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നാൽ ഈ സിങ്ക് അഡ്ജസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ ഡയലോഗും സബ്ടൈറ്റിലും തമ്മിലുള്ള സിങ്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന പല അന്യഭാഷാ സിനിമകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ദിവസം നല്ല നല്ല ചില സിനിമകളും ടോപ്പിക്കുകളുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു.